കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് ഇനി ഭൂമി വിട്ടു നൽകില്ല എന്ന ഭൂ ഉടമകൾ റൺവേ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ നീക്കം ചെറുക്കുമെന്നും ഭൂ ഉടമകൾ മുന്നറിയിപ്പ് നൽകി റൺവേ നവീകരണത്തിന് പതിനെട്ടര ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ അടുത്താഴ്ച തുടങ്ങുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കിയതിനു പിന്നാലെയാണ് ഭൂ ഉടമകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സർക്കാർ പ്രഖ്യാപിക്കുന്ന പാക്കേജുകളിൽ വിശ്വാസമില്ലെന്നും ഇനി ഒരു സെന്റ് ഭൂമി പോലും വിട്ടു നൽകില്ലെന്നും ഭൂ ഉടമകൾ പറഞ്ഞു പല തവണങ്ങളായി വിമാനത്താവളത്തിന് ഭൂമി വിട്ടുകൊടുത്തിട്ടുണ്ടെന്നും അന്ന് പ്രഖ്യാപിച്ച പാക്കേജുകളൊന്നും പിന്നീട് നടപ്പിലായിട്ടില്ലെന്നും ഭൂ ഉടമകൾക്ക് പരാതിയുണ്ട് അപ്പോൾ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു പാക്കേജും നടപ്പിലാവില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ശ്രീ കെ ടി ജലീൽ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഭൂമി വിട്ടുകൊടുക്കുന്നവർക്ക് മൂന്ന് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം നൽകുമെന്നുള്ള വലിയൊരു പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു അത് പിന്നീട് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം അക്കത്തിൽ വന്ന പശക് എന്ന് പറഞ്ഞ് തിരുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് മന്ത്രിമാരടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകളുടെ ഈ പാക്കേജ് പ്രഖ്യാപനത്തെ വെറും പ്രഖ്യാപനമായി മാത്രം കാണാന് ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയുള്ളൂ കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് നാനൂറ്റി എൺപത്തി ഏക്കർ ഭൂമി ഏറ്റെടുക്കാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് ഭൂ ഉടമകളുടെ എതിർപ്പിനെ തുടർന്ന് ഇത് നടന്നിരുന്നില്ല വലിയ വിമാനങ്ങളുടെ സർവീസ് നിർത്തിവച്ചതോടെയാണ് ഇപ്പോൾ പതിനെട്ടര ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് റൺവേ മാത്രമായി വികസിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത്